ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ടു മെഹാർസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു അടിപൊളി സ്പെഷ്യൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഇത് നല്ല സ്പെഷ്യൽ ആയ ഒരു ഫ്രൈഡ് റൈസാണ്. ചെമ്മീനും ചിക്കനും മുട്ട ഒക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്രൈഡ് റൈസാണ്. പിന്നെ ഒരു സ്പെഷ്യൽ സോസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം, മമ്മിനോട് ചോദിക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഹാഫ് കപ്പ് ചിക്കനാണിത്. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon സോയ സോസ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 minutes മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ സോസ് ഉണ്ടാക്കാം. ഇതിലേക്ക് 2 teaspoon സോയ സോസ് ഇടാം, 2 teaspoon ഗ്രീൻ ചില്ലി സോസ് ഇടാം, പിന്നെ 1 teaspoon വോർച്ചസ്റ്റർ സോസ് ഇടാം. വോർച്ചസ്റ്റർ സോസ് ഓപ്ഷണലാണ്, ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതിലേക്ക് 1 cube ചിക്കൻ ക്യൂബ് ഇടാം. ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ട്, പൊടിച്ചിട്ടിടാം. പിന്നെ 1/2 teaspoon പെപ്പർ പൗഡർ ഇടാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വേവിക്കാനായിട്ട് 1 tablespoon ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കനെ നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇടക്കിടക്കിടക്ക് കൊണ്ട് വഴറ്റിയിട്ട് നമുക്ക് ചിക്കൻ കുക്കാവണവരെ വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഇത് മാറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് മുട്ട ശരിയാക്കി എടുക്കാം. അതിനായിട്ട് 3 muttas എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലെല്ലാം നന്നായിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ആ സെയിം പാനിൽ തന്നെ, ചിക്കൻ ശരിയാക്കിയ പാനിൽ തന്നെ നമുക്ക് 1 teaspoon ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുട്ട പാർന്നു കൊടുക്കാം. എന്നിട്ട് മുട്ട നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ആദ്യം ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യാം. എന്നിട്ട് ഇതൊരു ഹാർഡാവണവരെ, നമുക്ക് കുറച്ച് മുട്ട ഒന്ന് ഹാർഡാവണവരെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് മുട്ട മാറ്റി വെക്കാം. ഇനി ആ പാനിൽ തന്നെ നമുക്ക് വീണ്ടും 1 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനും മുട്ടയും ചിക്കനൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം. ഞങ്ങളിവിടെ 10-12 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചെമ്മീൻ നന്നായിട്ട് വേവണവരെ നമുക്ക് വഴറ്റിയിട്ട് ശരിയാക്കാം. അപ്പോൾ ആ ചെമ്മീൻ നമ്മളിവിടെ റെഡിയാണ്, വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 tablespoon വെളുത്തുള്ളി അരിഞ്ഞതും 1 tablespoon സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് നമുക്കത് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടത് അത്ര ഇടാം. ഗ്രീൻ പീസ് ഫ്രോസൺ ആണ്, അപ്പോൾ വറുത്ത് ചേർത്ത് കൊടുത്താൽ മതി. കഴുകിയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. മറ്റേ ഗ്രീൻ പീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ചിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് സോഫ്റ്റ് ആവണവരെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ക്യാരറ്റും ഗ്രീൻ പീസും വഴറ്റി എടുത്തിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് യെല്ലോ ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കാം, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. 1-2 minutes നമുക്ക് ഒന്ന് ചൂടാവുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇതിൽ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. 2.5 cup ബാസ്മതി റൈസാണിത്. വേവിച്ചതിന് ശേഷം 2.5 cup എടുത്തിട്ടുണ്ട്. ഇത് ബാസ്മതി റൈസ് ആദ്യം കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് 1¼ വേവാക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. 3/4 വേവ് മതി, അധികം വേവിക്കണ്ട. ഫാസ്റ്റ് ഫ്രൈഡ് റൈസിന് 3/4 വേവാണ് രസം, ടേസ്റ്റ് വരിക. ഇനി നമുക്കിതിലേക്ക് 1 teaspoon വിനെഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്രൈഡ് റൈസിൻ്റെ അരി 1 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് ആവും. 1 ദിവസം മുമ്പത്തെ അരിയാണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ 1 ദിവസം മുമ്പത്തെ റൈസ് എടുത്താൽ ഒന്നും കൂടിയും ടേസ്റ്റിയാണ്. ഫ്രൈഡ് റൈസ് നല്ല രുചി ഉണ്ടാവും. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ പാകാക്കി എടുക്കാം. ഉപ്പ് ചേർക്കേണ്ടതല്ല, അരി വേവിക്കുമ്പോഴും വെജിറ്റബിൾസിലും ചിക്കനിലും പ്രോൺസിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തതാണ്.
അപ്പോൾ ഇതെല്ലാതും മിക്സാക്കി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മുട്ടയും നേരത്തെ സ്മാഷാക്കി വെച്ച മുട്ടയും എന്നിട്ട് പിന്നെ സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും പുളിയൊക്കെ നോക്കാം. സോസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാണ്. എല്ലാ പാകത്തിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്. സ്പെഷ്യൽ ഫ്രൈഡ് റൈസാണ് ഇതിന് പേര്. നല്ല ടേസ്റ്റിയാണ്. ആ പ്രോൺസിൻ്റെയും ചിക്കൻ്റെയും മോട്ടൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇത് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. ഈ അടിപൊളി ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ്. സോസും സോയാ സോസൊക്കെ ഇട്ട് കഴിച്ച് തന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.